സൈക്കിളിന്റെ കാറ്റഴിച്ച് കളയും അല്ലേ. നീ ലോക്ക് ചെയ്തു അല്ലേ. എന്റെ അടുത്തേക്ക് വന്ന ഇനി എന്റെ ഒരു അഹങ്കാരം കാണിച്ച പത്താ പകലി എടുത്തുകൊണ്ട് നിന്നെ കസികഞ്ഞ നായന്റെ. എന്ത് തെമ്മാർദ്ദേ പെൺകുട്ടികളെ ഇടവേളയിലിട്ടു. നായരെ താൻ കാര്യമായി തോന്നിയാസം പറയരുത്. ഞാൻ കണ്ടോ താൻ എന്തുറയണ്ട. നീ ഉരുളോ ഒന്നും ഞാൻ കണ്ടു. നന്നായി കാലത്ത് തന്നെ ഇറങ്ങും കാലം കട കൊണ്ട് കാലൻ കരയണ്ട മോളെ. ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം. മകനം പോയില്ലല്ലോ. ചെത്തുന്നേരത്ത് ഞാൻ അറിഞ്ഞു കൊടുക്കാറില്ല. പിന്നെ രാമകരണായതുകൊണ്ടാ. മോനെ മോനെ ഒരു തുള്ളി മുടി മതി. ഷാപ്പിൽ അളവ് പറഞ്ഞ ശരിയാവില്ല. എന്താ ഷാപ്പിൽ ചെന്നിട്ട് നെണ്ട ഒരു കുപ്പിന് എനിക്ക് മേടിച്ചു. അത് നമുക്ക് ആലോചിക്കാം. നീ ഒന്നോട് മേടിക്കുന്ന നിന്റെ കൂടെ ഞാനുണ്ട്. എങ്കിലും നീ ചെയ്തെത്തിയധികണം. എടാ പോഴാ നിനക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോരെ. ഞാൻ അവളെ നിന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദിവാകരൻ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട്. ഏത് ദിവാകരൻ? കാര്യം എന്റെ അനന്തരവനാണെങ്കിലും ഒരു ഗതി പരകതി ഇല്ലാതെ കണ്ട് കണ്ണി കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുന്ന ആ ചൂത്ത ഗാങ് വേനെ ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുക്കോ? അതിന് ദാമോദരൻ അത്ര ചെറ്റയിരിക്കണം. പോവാ പറയാനുള്ളോട്. മോനോ ഒറ്റ ചവിട്ടിന് തന്റെ എല്ലി ഓടിച്ചേനെ. പിന്നെ ഞാൻ തന്നെ ചുമക്കണമല്ലോ പണ്ടാര ചവം. അതുകൊണ്ടാ താനൊക്കെ രണ്ട് കാലം എണീറ്റ് നടക്കണേ. എന്നാ നിങ്ങൾ സംസാരിക്കേ പറയുന്നു. കത്തി കൂട്ടിലാ അത് തെങ്ങി എത്താനുള്ള ഐശ്വര്യമുള്ള നിനക്കെന്റെ പെണ്ണിനെ വേണം. ആ പന്നി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴയലത്തിൽ നീ വന്ന മൂക്കേനരി നായിന്റെ മോനെ. ഇല്ല ദിവാരാ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുറഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ. ഇല്ല നിർത്തി. തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞ പന്നി. നീ ആണാണെങ്കി ഇതിന് ബദലി ചെയ്. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ ആയിട്ടുണ്ടല്ലോ. തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായുള്ളൂ. എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു. പാട്ടും കൂത്തൊക്കെ കേമായിരുന്നോ? തമ്പുരാട്ടിമാര് തുള്ളന്റെ ഒപ്പം തുള്ളിയില്ല ശരിയാവില്ല അല്ലേ? ഞാനെങ്ങും പോയില്ല. എന്തേ പോവായിരുന്നു? ചായ തണുക്കും. മത കേട്ടില്ലേ? അത് ജിലേബി തിന്നുകൊണ്ട പഴം. അത് നീ തിന്നോ. എന്തിനാ ഇങ്ങനെ പുകച്ചു കേട്ടണേ? ശമ്പളം കിട്ടി അതെങ്ങനെയെങ്കിലും ചെലവാക്കിയാലേ സമാധാനമാവുള്ളൂ അല്ലേ? അതെന്റെ ഇഷ്ടം. വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ എന്ന് കണ്ട അന്തസ് കുറയൊന്നുമില്ല. കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും നിന്നെ വലിയ കാര്യ. നിനക്ക് ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചോണ്ട് വരാൻ ആ തള്ള ഉണ്ടായുള്ളൂ. അതെനിക്കറിയാത്ത കാര്യമൊന്നുമല്ല. അമ്മയോട് എനിക്ക് ഇഷ്ടക്കേടുമില്ല. ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കയറി വിവരം അറിയുന്നി. കുറുമ്പും കുസൃതിയും കാട്ടാൻ കൊച്ചു കുട്ടിയാണാ വിചാരം. അതിന് ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ രാജപ്പൻ? അത് പിന്നെ എന്നെ കണ്ട അപ്പ അയാൾക്ക് തുടങ്ങും ഒരുത്തരും പാട്ടും. നിന്നെ കാണുക മാത്രമാണല്ലോ ഈ പാട്ടും കൂത്തും.
നീ കൊഞ്ചാനും കൊഴയാനും ഇരിച്ചു കാട്ടാനും നിക്കണ്ടാവും. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയാം. മര്യാദക്കൊക്കെ ജീവിച്ചു, വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട. നിന്റെ തന്തയ്ക്ക് ഞാൻ നോങ്ങി വെച്ചിട്ടുണ്ട്, എപ്പോഴാ എനിക്ക് പ്രാന്ത് കിടന്ന് പറയാൻ പറ്റില്ല. വരുമ്പം പറഞ്ഞേക്ക്. ദിവാര, ആ കുഞ്ഞൂട്ടൻ ആശാരി ഒന്ന് കാണണല്ലോ. പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ, ഇനി വേറൊരു ആശാരി വിളിച്ച വരൂ. കാണുമ്പോഴൊക്കെ ഞാൻ പറയണുണ്ട്. ചന്ദ്രേട്ടൻ വരുമ്പോ ഞാൻ എന്താപ്പൊ പറയാ? കാശധികം പറ്റുകയും ചെയ്തു, പണിയും തീർത്തിട്ടില്ല. കള്ള തിരുമാരിയാ, ഇപ്പൊ പണി നടത്തിയെന്ന് രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് വരാം, അതേ നടക്കൂ. അയ്യോ, അതൊന്നും വേണ്ടാട്ടോ, നീ ഒന്ന് കാര്യമായിട്ട് പറഞ്ഞാ മതി. ഇങ്ങനൊരു ചൂട്, ആഹാ, കലക്കല്ലോടി. ഉവ്വ, നിറങ്ങണ്ടല്ലേ, കഴിഞ്ഞ തവണത്തെ അത്ര കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് കളയക്കണേ? നിനക്ക് എന്താ ഇവിടെ ഇടാനും ഉടുക്കാനും ഒന്നും ഇല്ലാഞ്ഞിട്ടാ? പറഞ്ഞ മനസ്സിലാണ്ടേ. ഇന്ന് മെയില് ലേറ്റ് ആണല്ലോ. ഇതെന്താ പട്ടിപ്പിട്ടോ? ഏയ്, അത് ചെമ്മീൻ ചമ്മന്തിയാടാ. ഇതെന്താ ഇത്? ഉപ്പും ഇല്ല, ഒടുക്കത്തെ ഒരു മുളകും. ഞാൻ കോട്ടലി തെറ്റിയെ പിടിക്കൂ. അപ്പടി കല്ലാണല്ലോ വള ഇതില്, അരിയിലെ കല്ല് കളഞ്ഞു വെച്ചാൽ എന്താ നിങ്ങൾക്ക്? ഒരു വീക്ക് വെച്ചെറിഞ്ഞ്, വേണമെങ്കിൽ വെച്ച് വൈകിട്ട് പോടാ. കണ്ണും കൊണ്ണുമില്ലാതെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോ ഇവനൊക്കെ മുട്ടിന് മുട്ടിന് കുറ്റാ. പൂർത്തം കെട്ടത് ഇവന്റെ അടിയിൽ നിന്ന് പോയി കെട്ടിയാ മതിയായിരുന്നു. എമ്പോക്കി, നിന്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറുപ്പിക്കേ. കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും. രാജകുമാരിയായി കോലത്ത് വാങ്ങിച്ചത് മതി. നിങ്ങളെ കണ്ണും വട്ടത്തേക്ക് എന്നെ കൊണ്ടുവരണ, അവളെ കിടത്തി പൊറുപ്പിക്കോ. ചമ്പമാറി, ഞാൻ അത്ര ചീത്തയാടാ. എന്ത് ദ്രോഹാടാ ഞാൻ അവൾക്ക് നിനക്ക് ചെയ്തത്? എനിക്കിത് കിട്ടണോ? കണ്ട പാടത്തും പറമ്പിലും ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കില്ലേ, ഇപ്പൊ തള്ള വേണ്ട. മാതി പൂങ്കണ്ണീര്, ഇവിടെ നിരുതല്ലേ. എനിക്കിപ്പൊ മനസ്സില്ല, നന്ദിയില്ലാത്ത പാട്ടിയുടെ മോൻ. തള്ളേ തള്ളേ, അമ്മേ ഇത്ര പെട്ടെന്നുറങ്ങി. അമ്മേ, എന്താ ചോറ് തിന്നണില്ലേ? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്ത? എനിക്ക് വിശപ്പില്ല. എന്നിട്ട് വയറൊട്ടിക്കിടക്കണല്ലോ. എണീറ്റേ വിടടാ, ഞാൻ ചീത്തയാ, എന്നെ തുറന്ന പോടാ. എന്നെ തുറന്നാന്ന് പറഞ്ഞില്ലേ? തൊട്ട ഒരുവൊന്നും നോക്കട്ടെ. വിടു തന്നെ, വിടു. എന്റെ അമ്മേ, അമ്മയെ പോലൊരു പാവം. ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ? നാക്കെടുത്ത ദണ്ണിപ്പിക്കുന്ന വർത്താന, നീ പറയണ കേട്ട് കേട്ട് അവക്ക് എന്നെ വല്ല വിലയുണ്ടോ? അവള് കുട്ടിയല്ലേ അമ്മേ. ആ കുട്ടി മടിയിലിരുത്തി മുല കൊടുക്കേണ്ട പ്രായല്ലേ. ചൊണയുള്ള ആൺകുട്ടി ആയിരുന്നെങ്കിൽ പെണ്ണിപ്പോ രണ്ട് പെറ്റേനെ. ഈ അമ്മയുടെ ഒരു വർത്താന. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനാരെ, കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുന്ന. ഓ, ചന്ദ്രനായുടെ വരവ് കണ്ണിൽ അന്നൊഴിച്ച് കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഞാനിപ്പോ അവിടെ നിന്ന് വരണേ. ആ, എന്നാ വരാ വരാ വരാ. പത്മിനി, ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ പിന്നെ പത്മിനി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ.
മേനാഞ്ചേട്ടൻ ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജീവിക്കണേ. പരിപാടികൾ അടിമുടി മാറുക. പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ. അതിനല്ല, കോഴിപ്പറമ്പം തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോടെ കളിച്ചേ ഓട്ടം തുള്ളൽ, മൂന്നാനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്തോ ഞെട്ടിയോ 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 ഞെട്ടണ്ട, വരുന്നേള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ. അപ്പൊ ഗാനമേള വേണ്ടെന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്ന വിചാരിച്ച്? ജൂനിയർ യേശുദാസ് ഞെട്ടി. ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ യേശുദാസിന് കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുവാസനൊക്കെ കേമന. യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. എന്റെ ഗുരുത്താണോ അതോ കാരണവുമാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവി തമ്പുരാട്ടർ മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു. ആ കുട്ടി 8 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം, ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പുരാട്ടി ഒന്ന് സമ്മതിച്ചു കിട്ടിയാ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പൊ എന്താ പറയാ, ഒരു കച്ചേരിക്ക വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇത് ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഒരുട്ട ആഭാസല്ലേ. ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട, ഭഗവാനുള്ളൊരു നേർച്ച ആയിട്ടങ്ങടാ കരുതുക. എന്താ പറയാ മിസ്നാരെ? അതെ അതെ, ഈ വരുന്ന മൂപ്പതുണ്ടല്ലോ ഈ യൂണിയൻ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ട്. എന്നാലും ക്രിസ്ത്യാനി അല്ലേ? ഇത് ജൂനിയർ യേശുവാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം പട്ടുക അല്ലേ പരമേശ്വരനേരെ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ ഒന്ന് പറയരുത്, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന, എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ, ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമ കണ്ടി എടുക്കുക, കാലിലങ്ങട്ട് വിളിക്കുക. അത്രക്ക് വേണോ? ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടറെ കാലല്ലേ, എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. കഴുതക്കാലം പിടിക്കാവും അല്ലേ നായരെ? തമ്പുരാട്ടി ഒരുമിച്ചൊരു പാട്ടും കുളിയും, ഇനി കിടപ്പൂടി ഒരുമിച്ചാവോ? വേഗം കുളിച്ചു വരൂ, നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കുന്നു. രാധേ രാധേ, എന്നെ കാണാൻ എന്തിനാ ആളുകൾ വന്നെന്നറിയോ? ഞാനിങ്ങനെ അറിയാ, ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പാടാൻ പോണു, ഗാനഗന്ധർവൻ ജൂനിയർ യേശുദാസിന്റെ കൂടെ. പിന്നെ നോണ, യേശുദാസല്ലേ നമ്മുടെ അമ്പലത്തിൽ വന്ന് പാടാൻ പോണത്? യേശുദാസ് അല്ലടി, ജൂനിയർ യേശുദാസ് ശശികുമാർ. യേശുദാസിനെ പോലെ തന്നെ പാടുത്രേ. ഉവ്വ, അത് വിശ്വസിക്കാൻ കുട്ടിയിട്ട് മണ്ടയായിപ്പോയല്ലോ. യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റുക? അതുണ്ടല്ലോ, ഗന്ധർവൻ മനുഷ്യജന്മ എടുത്തതാ. എന്നിട്ട് പെങ്ങാണ്ടെന്നൊരു ശശികുമാർ കയറി വന്നിരിക്കുന്നു. അതല്ല, വല്യ വല്യ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനടക്കി. അത് ശരിയാ, ഈ ജൂനിയർ യേശുദാസ് ഒന്നും വരാൻ പോണില്ല, വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താ നോക്കിക്കോ.